മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിരുന്നു 2018 എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2018 എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്. ചിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പൊ കേരളത്തിലെ പല തിയേറ്ററുമായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന റെസ്പോൺസുകൾ എന്തെന്ന് നോക്കിയാണെങ്കിൽ 2018 പ്രളയം എങ്ങനെ തുടങ്ങിയോ അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നതെന്നാണ്. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ജൂഡ് ആന്റണി ജോസഫ് ആണ് ഈ ഒരു വലിയ സിനിമ വലിയൊരു ക്യാൻവാസ് അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലോട്ട് എത്തിച്ചിരിക്കുന്നതിന് പ്രധാനമായിട്ട് വഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ചെയ്ത ചിത്രത്തിന് മികച്ച ഒരു ഡയറക്ഷൻ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ എടുത്തു പറയേണ്ട ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സിനെയാണ്. ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വന്ന വേണുകുന്നപ്പള്ളി, സി കെ പത്മകുമാർ, ആന്റോ ജോസഫ് തുടങ്ങിയ മൂന്ന് പേരാണ്. എന്തായാലും 2018 ടെബിലോൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വലിയൊരു താരനിര തന്നെയാണ് അണിനിരന്നിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖരായ ടൊവിനോ തോമസ്, കുഞ്ചാക്കോവൻ, ആസിഫ് അലി, ഇന്ദ്രൻസ്, വിനീത് ശ്രീനിവാസൻ, ലാല്, നരേൻ, സുധീഷ്, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടിക്കി, അപർണ ബാലമുരളി, ശിവദ, ഗൗതമി നായർ, അങ്ങനെ ഇനിയും പറഞ്ഞാൽ തീരാത്ത എണ്ണം പറയാത്ത മലയാളത്തിലെ പ്രമുഖരെല്ലാം തന്നെ അണിനിരന്നിരുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് 2018 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമാ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി 2018 പ്രളയം കാണിച്ചു തരുന്നതെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ പ്രേക്ഷകരുടെ ഒരേ സ്ഥലത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരു ആദ്യ ഭാഗം തന്നെയാണെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ സാധാരണ ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഈ ഒരു സിനിമയിൽ കാണാൻ കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് അല്ലെങ്കിൽ ഇനി ഇന്റർവ്യൂവിന് ശേഷമുള്ള ഭാഗങ്ങളിൽ മാത്രം ആ ഭീതി ജനകമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സിനിമാ പ്രേമികളെല്ലാം തന്നെ വെയിറ്റിംഗ് ആണ്. എന്തൊക്കെയാണെങ്കിലും പഴയ കുറെ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 2018 തന്നെ പുനരാവിഷ്കരിക്കാൻ ജൂഡ് ആന്റണി ജോസഫ് നല്ലവരെ തന്നെ പരിശ്രമിച്ചെന്ന് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അവിടെ പോലും നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം തന്നോട് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.